സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വിപണി കൂടുതൽ സജീവമായി. നോട്ട് പുസ്തകം മുതൽ വാട്ടർ ബോട്ടിലിന് വരെ വില വർദ്ധിച്ചത് രക്ഷിതാക്കൾക്ക് വലിയ തിരിച്ചടിയാണ്. രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സ്കൂൾ വർഷം സജീവമാവാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കുട്ടികളുടെ മനസ്സിൽ ആഹ്ലാദവും രക്ഷിതാക്കളുടെ മനസ്സിൽ ആശങ്കയുമാണ്. നെയിം സ്ലിപ്പ് മുതൽ യൂണിഫോമിന് വരെ വില കൂടിയതിനാൽ മാസവരുമാനത്തിൻ്റെ ഏറിയ പങ്കും ഭൂരിഭാഗം രക്ഷിതാക്കൾക്കും ഈ മാസം കുട്ടികൾക്കായി നീക്കിവെക്കേണ്ടതായി വരും. സ്കൂളിൽ പോകുന്ന രണ്ട് കുട്ടികളുള്ള കുടുംബത്തിന് കുറഞ്ഞത് 10,000 രൂപയെങ്കിലും ഇതിനായി വേണ്ടിവരുമെന്നാണ് കണക്ക്. യൂണിഫോം തുണിത്തരങ്ങൾക്ക് ഇത്തവണ മീറ്ററിന് 20 മുതൽ 40 രൂപ വരെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. മിക്ക ദിവസങ്ങളിലും മഴ ഉറപ്പായതിനാൽ പഴയകാലത്തെ പോലെ 1-2 ജോഡിയിൽ തികയില്ല. 3 എണ്ണം വരെ വേണമെന്നതിനാൽ ചെലവും ഏറും. സ്വകാര്യ സ്കൂളുകളിൽ യൂണിഫോം തയ്ച്ചു നൽകുകയാണ്. 2,000 മുതൽ 5,000 രൂപ വരെയാണ് ചെലവ്. ഗതാഗത ചെലവും ഇന്ധനം, രാസവസ്തുക്കൾ എന്നിവയുടെ വിലവർധനവും പ്രധാന ഉൽപ്പാദക സ്ഥലമായ മുംബൈയിലെ പവർ കട്ട് എന്നിവ യൂണിഫോം തുണിയുടെ വിലവർധനവിന് കാരണമായതായി വ്യാപാരികൾ പറയുന്നു. ചെറുകിട കച്ചവടക്കാരെയും സാധാരണ ഉപഭോക്താക്കളെയുമാണ് ഇത് പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത്. വീട്ടുമുറ്റത്തു നിന്ന് സ്കൂളിലേക്ക് ബസ്സിലാണ് യാത്രയെങ്കിലും കുടയും കുട്ടികൾക്ക് നിർബന്ധമാണ്. ചെറു ക്ലാസുകളിൽ ബഹുവർണ്ണ കുടകളാണ് ഹിറ്റെങ്കിൽ മുതിർന്നവർ 3-ഫോൾഡും കാലൻകുടയുമൊക്കെയായി വിലസും. 390 മുതൽ 500 രൂപ വരെയാണ് സാധാരണ കുടകൾക്ക് വില. കാലൻകുടയ്ക്ക് 500 രൂപ മുതൽ മുകളിലേക്കും വർണ്ണക്കുടകൾ 200 രൂപ മുതൽ ലഭിക്കും. 3-ഫോൾഡ് മുതൽ 5-ഫോൾഡ് വരെ കുടകളുണ്ട്. നിർമ്മാണത്തിനാവശ്യമായ സാധനങ്ങളുടെ ക്ഷാമവും വിലവർധനവും മൂലം 30 മുതൽ 50 രൂപയുടെ വർധനവാണ് കുടകൾക്കുണ്ടായത്. നല്ല സ്കൂൾ ബാഗ് ലഭിക്കണമെങ്കിൽ 800 മുതൽ 1,000 രൂപ വരെ രക്ഷിതാക്കൾ നൽകണം. 400 രൂപ മുതൽ ബാഗുകൾ ലഭ്യമാണെങ്കിലും കുട്ടികളുടെ മനസ്സുടക്കുന്നതിനെല്ലാം തീവിലയാണ്. അറകളുടെ എണ്ണം, വാഹകശേഷി എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിലയും വർദ്ധിക്കും. വില കൂടിയതോടെ പഴയ ബാഗുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി ഉപയോഗിക്കുന്നവരും ഏറെയാണ്. ചെരിപ്പ്, ഷൂസ് എന്നിവയ്ക്കും വൻ തുക രക്ഷിതാക്കൾ നൽകേണ്ടി വരും. ബാഗിനും ചെരുപ്പിനും 25% വിലവർധനവാണ് ഉണ്ടായത്. വാട്ടർ ബോട്ടിൽ നല്ലതൊരെണ്ണം വാങ്ങണമെങ്കിൽ 250 രൂപയാവും. പ്ലാസ്റ്റിക്കിനോടുള്ള പ്രിയം കുറയുന്നതിനാൽ അലൂമിനിയം, സ്റ്റീൽ വാട്ടർ ബോട്ടിലുകൾക്ക് ആവശ്യക്കാരേറിയെന്നും വ്യാപാരികൾ പറയുന്നു. ചോറ്റുപാത്രത്തിനും തീവിലയാണ്. സ്റ്റീൽ പ്ലാസ്റ്റിക് ഇനങ്ങളിലായി വൈവിധ്യമേറെയുള്ള ഇനമാണ് ടിഫിൻ ബോക്സുകൾ. ഇവയ്ക്കെല്ലാം ഓരോന്നിനും കുറഞ്ഞത് 15 രൂപയുടെ വർധനവുണ്ടായതായും വ്യാപാരികൾ പറയുന്നു. നോട്ട്ബുക്ക്, പെൻസിൽ, റബ്ബർ, കട്ടർ എന്നിവയ്ക്കെല്ലാം നേരിയ തോതിൽ വില വർദ്ധിച്ചിട്ടുണ്ട്. ഇവയെല്ലാം പല നിലവാരത്തിൽ പല വിലയ്ക്ക് ലഭിക്കുമെന്നതിനാൽ ഓരോരുത്തരും അവരവരുടെ ബജറ്റിനൊതുങ്ങുന്നവ മാത്രം തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. സ്വകാര്യ സ്കൂളുകളിൽ ബുക്കും പുസ്തകവുമെല്ലാം നേരിട്ട് നൽകുകയാണ്. 2,000 മുതൽ 6,000 രൂപ വരെ ഈ ഇനത്തിൽ നൽകേണ്ടി വരും. സ്കൂൾ തുറക്കുന്നതിന് മുമ്പാണ് ഈ ചിലവെങ്കിൽ തുറന്നു കഴിഞ്ഞാൽ ചെലവ് പിന്നെയും ഏറും. സ്വകാര്യ സ്കൂളുകളിൽ ഫീസിനത്തിൽ തന്നെ വലിയ തുക നൽകേണ്ടി വരുന്നു. ഒന്നിലേറെ കുട്ടികൾ ഒരു വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ചെലവ് പിന്നെയും വർദ്ധിക്കും. എയ്ഡഡ്, അൺഎയ്ഡഡ് വിഭാഗങ്ങളിൽ പഠിക്കുന്നവർക്ക് യാത്രാക്കൂലിയായും വലിയ തുക ചെലവഴിക്കേണ്ടി വരും. ക്യാമറമാൻ രാജേഷ് കാരമൂലയ്ക്കൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.